ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും സംശയമുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ 2 വയസ്സിനുള്ളിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ഡോക്ടേഴ്സ് പൊതുവെ കൊടുക്കരുതെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പശുവും പാല് അല്ലെങ്കിൽ ആട്ടിൻ്റെ പാലൊക്കെ 2 വയസ്സ് വരെ അമ്മയുടെ പാലാണ് കുഞ്ഞിന് വേണ്ടത്. ഈ 2 വേറെ മൃഗങ്ങളുടെ പാലിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും 2 വയസ്സുവരെ വേണ്ടെന്ന് പറഞ്ഞാലും ചിലരൊക്കെ 1 വയസ്സ് കഴിയുമ്പോൾ സ്റ്റാർട്ട്, എന്നാൽ 1 വയസ്സുവരെ തീരെ ഇങ്ങനെ വേറെ മൃഗങ്ങളുടെ പാല് കൊടുക്കല്ലേ കേട്ടോ. രണ്ടാമത്തെ തരത്തിൽ നമ്മൾ പറയുന്നതാണ് ചിലത് കുഞ്ഞുങ്ങളുടെ ഹൈറ്റ് കൂട്ടാനും വെയിറ്റ് കൂട്ടാനും ഒക്കെ പറഞ്ഞ പല പൗഡേഴ്സ് ഉണ്ട്. അത് നമുക്ക് പാലിൽ കലക്കി കൊടുക്കാം, വെള്ളത്തിൽ കലക്കി കൊടുത്താൽ സ്ട്രോങ് ആവും എന്നൊക്കെ പറയുന്ന പരസ്യത്തിൽ പറയുന്ന പൊടികളിലെ, അതും 2 വയസ്സുവരെ തീരെ കൊടുക്കാൻ പാടില്ല. മൂന്നാമത്തതാണ് നമ്മുടെ നട്ട്സ്. നട്ട്സ് നമ്മുടെ ബദാം, കാഷ്യൂ, കപ്പലണ്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആസ്പിരേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നെറുകയിൽ കയറുക എന്നൊക്കെ പറയില്ലേ, ശ്വാസകോശത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അത് ഒത്തിരി കേസ് നമ്മൾ കാണുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, മുറുക്ക്, അച്ചപ്പം, മിക്സ്ചർ, നട്ട്സ് അങ്ങനെയെല്ലാം നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടാകും. കുഞ്ഞാണെങ്കിൽ ആ വഴി പോകുമ്പോൾ കുറച്ചങ്ങ് എടുത്തിട്ടുണ്ടാകും. ചെറിയപ്പോൾ 1.5 വയസ്സ് ഒക്കെ ഉള്ള കുഞ്ഞാണ് കയ്യിൽ വെച്ചിട്ടുണ്ടാകും, വായാലെങ്ങിടും ആസ്പിരേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഈ ഫുഡ് ഐറ്റംസൊക്കെ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾ പൊടിച്ചിട്ട് വീട്ടിൽ വെക്കൂ, എന്നിട്ട് കുഞ്ഞിന് കൊടുക്കുന്ന കുറുക്കിലോ ഫുഡ് ഐറ്റംസിലോ എന്തിലെങ്കിലും നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അല്ലാതെ ഹോളായിട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് വരുമ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ച് കൊടുക്കുന്ന ഒരു ശീലമുണ്ടല്ലേ, അതും തീരെ പാടില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഈ നട്ട്സിൻ്റെയൊക്കെ കാര്യങ്ങൾ. മൂന്നാമത്തെയാണ് നമ്മുടെ എപ്പോഴും നട്ട്സിൻ്റെ പോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യമാണ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിലേക്കല്ലേ കുരുക്കൾ, നമ്മളിപ്പോൾ ആപ്പിളൊക്കെ കുട്ടി കടിച്ച് കഴിക്കുമ്പോൾ, അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കടിച്ച് കഴിക്കുമ്പോൾ അതിൽ കുരുക്കൾ ഉണ്ടെങ്കിൽ അതും ആസ്പിരേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതും കൊടുക്കരുത്. എപ്പോഴും സൂപ്പർവിഷനിൽ കൊടുക്കാം, കുരു കളഞ്ഞിട്ട് കൊടുക്കാം. 4th 5th സാധനമാണ് ച്യൂയിങ്കം. ച്യൂയിങ്കം നമ്മുടെ മിഠായി, കോലുമിഠായി പോലത്തെ സാധനങ്ങളൊക്കെ കുഞ്ഞുമക്കൾക്ക് തീരെ കൊടുക്കരുത്. സ്നേഹം കൂടുതൽ കൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ ദോഷത്തിന് വഴിയൊരുക്കാം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ 2 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് തീരെ കൊടുക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങളെല്ലാം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കൂ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാം. സോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.